ഹായ് ഹലോ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു തിരക്ക് കൂട്ടുകയാണ് അപർണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 1, 2, 3, 4 കല്യാണമാണ് അപർണയുടെ. പക്ഷേ ഈ മൂന്നാമത്തെ വിവാഹം അതെങ്ങനെ ഇനി ഡിവോഴ്സിലേക്ക് എത്തും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ മെട്രോ സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു തീരുമാനമാകുന്നുണ്ട്. നമ്മുടെ അപർണയുടെയും യദുവിൻ്റെയും വിവാഹ നിശ്ചയം ഇന്ന് തീരുമാനമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ അതോ ദേഷിക്കണോ എന്ന് പോലും അറിയില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അമ്പാടിയും അലീനയും വൈകാതെ തന്നെ ഈ ഒരു കള്ളത്തരങ്ങളൊക്കെ അറിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവർ തന്നെ അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അതുപോലെ അവർ തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് വിനീതും അപർണയും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സംസാരം ഇന്ന് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പം ഒരു കോമഡി ആയിട്ട് തന്നെയാണ് അത് കാണിച്ചിരിക്കുന്നതെന്ന് എനിക്കും തോന്നി. ഏതായാലും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവസാനം ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന്, ഇതെങ്ങനെ ഇത് നമ്മുടെ തലയിൽ നിന്ന് ഊരിക്കളയും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒറ്റ ഉത്തരേ ഉള്ളൂ, വിനീതേ അപർണ അങ്ങ് മറന്നേക്കുക. അപർണ ഇനി യദുവിനെയും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നങ്ങ് തീരുമാനിക്കുക. ഇത്രയൊക്കെ റിസ്ക് എടുത്തതല്ല, ഇനിയിപ്പം കൂടുതൽ റിസ്ക് എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതൊക്കെ അവിടെ നടക്കട്ടെ. നമുക്കിനി വീണ്ടും അമ്പാടി അലീന കഥയിലേക്ക് വരാം. ഇന്ന് അതിമനോഹരമായ ഒരു റൊമാൻറ്റിക് സീൻ ഒരു ചെറിയ രീതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ഈ ഒരു നിരന്തരമായിട്ടുള്ള അപേക്ഷകൾ കാരണമാണ് ചെറിയ ഒരു റൊമാൻറ്റിക് സീനൊക്കെ ഇന്ന് അത് കഥയിൽ കൊണ്ടുവന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. അമ്പാടി എത്രയും പെട്ടെന്ന് തന്നെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ പോകും. അതിനുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മീൻസ് ബോഡി നല്ല ഫിറ്റ് ആയിട്ടുണ്ട്, ബോഡി വലിയ പ്രശ്നമൊന്നുമില്ല. ഓരോ തരത്തിലുള്ള എക്സസൈസുകളെല്ലാം അലീന ചെയ്യിക്കുന്നതെല്ലാം അമ്പാടിക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ വൈദ്യശാലയിലും വലിയൊരു പ്രഷറോ അല്ലെങ്കിൽ വൈദ്യരും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യത്തിൽ ഒരു രണ്ടാം ജന്മമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്പാടി അലീനയെക്കുറിച്ച് പറയുന്ന ഒരു സീൻ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തന്നെ അവസാനിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ ആ ഒരു മനോഹരമായ ഒരു ദിവസം തുടങ്ങുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ കുറച്ച് നേരമെങ്കിലും കുറേ കൂടെ കാണിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അതുപോലെ ഇനി അങ്ങോട്ട് അലീന അമ്പാടി വിവാഹത്തെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഈ യദുവിൻ്റെയും അപർണയുടെയും വിവാഹം വീട്ടുകാരെല്ലാവരും സമ്മതിച്ച് അതൊരു കതിർമണ്ഡപം വരെ എത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അവരുടെ വിവാഹം നടക്കാതിരിക്കുകയും അതേ നിമിഷം തന്നെ അലീനയുടെയും അമ്പാടിയുടെയും വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഥ അങ്ങനൊരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും അപർണയുടെയും യദുവിൻ്റെയും വിവാഹത്തെക്കുറിച്ച് ഇത്രയും കാര്യമായിട്ട് അവിടെ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ട്വിസ്റ്റിലൂടെ, അതായത് മീൻസ് ഇങ്ങനെ കൊണ്ടുപോയി അലീനയുടെയും അമ്പാടിയുടെയും വിവാഹം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതാവുമ്പം ഈ പറഞ്ഞ സച്ചിക്കോ അല്ലെങ്കിൽ ജിതേന്ദ്രനോ ഒന്നും ഒരു വലിയ പ്ലാനിങ് നടത്താൻ സാധിക്കില്ല. ഇവരുടെ വിവാഹം മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ പ്രചരിക്കുന്നത് അപർണയുടെയും യദുവിൻ്റെ വിവാഹമാണെങ്കിലും അമ്പാടിയുടെയും അലീനയുടെയും വിവാഹം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു 90% ഇവരുടെ വിവാഹം ഉടനെ നടക്കും. ഈ പറഞ്ഞ എൻഗേജ്മെൻറ്റും അതുപോലെ അപർണയുടെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞാൽ ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും പിടിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അലീനയും അമ്പാടിയും എതിർത്താലും ഇവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കാത്തിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ജിതേന്ദ്രൻ അനുപമ ഫൈറ്റ്, അതുപോലെ സച്ചിയും നരസിംഹനും തമ്മിൽ, സച്ചിയും നരസിംഹനും തമ്മിൽ ഇനി ഫോൺ വിളിച്ചുള്ള തീരുമാനം പറച്ചിലുകളൊന്നും വേണ്ട. കാരണം റിപ്പീറ്റായിട്ട് കണ്ട് മടുത്ത സീനാണ്. ഇനി പുതിയ വല്ല സീനുകളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനുണ്ട് കാണുക. അതിൻ്റെ ബാക്കി നാളെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.